വളരെ ചിലവ് കുറച്ച് നമ്മുടെ മുറ്റമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പൂന്തോട്ടവും വെറുതെ കിടക്കുന്ന സ്ഥലവും എല്ലാം ഇതുപോലെ പുല്ലുകൊണ്ട് അലങ്കരിക്കാനായിട്ട് പറ്റും. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള സിറ്റ് ഔട്ടിൻ്റെ മുറ്റമാണ് കേട്ടോ. ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, പടിഞ്ഞാറ് വശത്ത് സിറ്റ് ഔട്ടൊക്കെ. അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ നമ്മുടെ മുന്തിരി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് മണ്ണ് ആകെപ്പാട് കുളവായി കിടക്കുന്നു, വീടിൻ്റെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ആകെ വൃത്തികേടായിട്ട് കിടക്കുക. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇവിടെ അത്യാവശ്യം തണലുമാണ് സ്ഥലം, ഇവിടെ വെയിൽ കുറവാണ്, അപ്പോൾ ഇവിടെ നമ്മുടെ ബഫലോ ഗ്രാസ് സെറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആകെ കുളമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ബഫലോ ഗ്രാസ് സെറ്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ രീതികളും കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം തണലായതുകൊണ്ട് തന്നെ ബഫലോ ഗ്രാസ് ആണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബഫലോ ഗ്രാസ് നമ്മുടെ പറമ്പിലും പാടത്തും ഒക്കെ കിട്ടുന്നതാണ്, എന്നാലും ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദമായ കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്ക് ആദ്യം നമുക്ക് ഈ പറമ്പ് അല്ലെങ്കിൽ ഈ ഒരു തറ നമുക്ക് സെറ്റാക്കണം. ഇവിടെ ഞാൻ കുറച്ച് നമ്മുടെ ആനക്കൊമ്പൻ വെണ്ടയൊക്കെ ഉണ്ടായിരുന്നു, ഇത് അത്യാവശ്യം നല്ല വിളവൊക്കെ കിട്ടി, അതിൻ്റെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതുപോലെ നമ്മുടെ മുന്തിരിയും അതുപോലെ ഒരു ചീരയൊക്കെ വെച്ചിട്ടുണ്ട്, അതൊന്നും കളയാത്ത രീതിയിൽ നമുക്ക് ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിറയെ നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നിറയെ കല്ലും കട്ട എല്ലാം ഉണ്ട്, അതെല്ലാം ഒന്ന് പെറുക്കി ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഭാഗം ഒന്ന് സെറ്റാക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ പണി തുടങ്ങിയാലോ, ചെയ്യാം. അപ്പോൾ നമ്മൾ തറ വൃത്തിയാക്കി, തറ നീറ്റാക്കി ഉള്ള പുല്ലും കരിയിലയും അല്ലെങ്കിൽ അതുപോലുള്ള കളകളും എല്ലാം പറിച്ച്, ഇതിനകത്ത് നിറയെ കല്ലും കട്ടയൊക്കെ ആയിരുന്നു കേട്ടോ, എല്ലാം പറിച്ച് എല്ലാം പെറുക്കി തൂമ്പായും ചവിട്ടുവലയൊക്കെ കൊണ്ട് കിളച്ച് വൃത്തിയാക്കി നീറ്റാക്കി ഇട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുന്തിരിക്കും ചീരയ്ക്കും ഒക്കെ ഒരു ഇഷ്ടിക കൊണ്ട് തന്നെ തടവെടുത്തു. അതുപോലെ തന്നെ ഇവിടെയും ഒരു വരമ്പ് പോലെ ഇഷ്ടിക കൊടുത്ത് സെറ്റ് ചെയ്തിരിക്കുക. ഇനിയിപ്പോൾ ഇത് പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടി രണ്ട് ഭാഗം കൂടെ ഒന്ന് ക്ലോസ് ചെയ്യാനുണ്ട്, ബാക്കി എല്ലാ ഭാഗവും നല്ല റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കാം, നനച്ച് കുറച്ച് കോഴിവളം കൂടെ ഇട്ട് വെക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമുക്ക് നടാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ തറ ഭംഗിയാക്കാനായിട്ട് നന്നായിട്ട് നമുക്ക് വെള്ളം നനച്ചു കൊടുക്കാം. എന്നിട്ടാണ് നമുക്ക് ഇനി നന്നായിട്ട് നനയ്ക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ പുല്ല് ബഫലോ ഗ്രാസ് നമുക്ക് നടാം. നമ്മുടെ പുല്ല് വെക്കാനുള്ള നമ്മുടെ തറ നമ്മുടെ പറമ്പ് അല്ലെങ്കിൽ നമ്മൾ നീറ്റാക്കി നല്ല വെള്ളമൊക്കെ ഒഴിച്ച് നല്ല തറച്ച് ഇട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വെക്കാനുള്ളത് നമ്മുടെ ഈ ബഫലോ ഗ്രാസ് ആണ് കേട്ടോ. എന്താ, ഇതാണ് ഞാൻ വെക്കാൻ പോകുന്ന ബഫലോ ഗ്രാസ്. നമുക്ക് ഇതുപോലെ നമ്മുടെ നഴ്സറികളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു പീസിന് 400 രൂപയാണ് ഞാനിവിടെ ആലപ്പുഴയിൽ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചത്. നിങ്ങൾക്കിത് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കാം, ഇതിൻ്റെ വില പല സ്ഥലങ്ങളിലും പലതായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് നിറയാക്കി വെക്കാനുള്ളത്. നമുക്ക് അത്യാവശ്യം, അതായത് പെട്ടെന്നാണ് ഒരു ലോൺ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കുറേ പീസ്, ഇത്രയും സ്ഥലത്തേക്കുള്ള പീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല എമൗണ്ട് ആകും. നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടൊക്കെ, നമ്മുടെ ഇപ്പോൾ ഹൗസ് വാമിങ്ങിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു ലോൺ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നഴ്സറികളിൽ നിന്ന് ഇത് മുഴുവനായിട്ട് വാങ്ങിച്ചു വെക്കാം. അതല്ല, ഒരു 1.5-2 മാസം കൊണ്ടൊക്കെ റെഡിയായാൽ മതിയെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ലോൺ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ചിലവ് ചുരുക്കിയ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ലോൺ സെറ്റ് ചെയ്യാം, പക്ഷേ അതിന് കുറച്ച് സമയം വേണം. പെട്ടെന്നാണെങ്കിലും നമുക്ക് രണ്ട് രീതിയിലും ഇത് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിനി ഇത് ചെയ്യേണ്ടത്, ഇത് മുറിച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി ഇത് നമ്മുടെ ഈ പറമ്പിൽ എല്ലാ സ്ഥലത്തും വെക്കാം. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു പിച്ചാത്തി എടുത്തിട്ട് നമുക്കതൊന്ന് മുറിച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം. ഇതെനിക്ക് തോന്നിപ്പോൾ ചകിരിച്ചോറൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സറിലാണിത് എടുത്തിരിക്കുന്നത്. നമുക്കിതിനി നമ്മുടെ ഈ വെള്ളത്തിലിട്ട് ഒന്ന് ഈ പുല്ല് മാത്രമാക്കി മാറ്റി ഒന്നെടുക്കാം. ഇതുപോലെ ഒന്ന്, ഇത് കണ്ടോ, ഇതുപോലെ നമുക്ക് മാറ്റിയെടുക്കാം.
അപ്പോൾ നമ്മൾ ഇത് വെള്ളത്തിലിട്ടതിന് ശേഷം ഓരോ പീസായിട്ട് അതിൻ്റെ ഇത് കണ്ടോ, ഇതുപോലെ ഓരോരോ പീസാക്കി നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നടാനായിട്ട് സാധിക്കും. അതാകുമ്പോൾ നമുക്ക് ഒത്തിരി സ്ഥലത്ത് നടാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ഓരോ സ്ക്വയറാക്കിയെടുത്ത് നമ്മളിത് ഓരോ സ്ഥലത്ത് നടണം. പക്ഷേ അങ്ങനെ നടുമ്പോഴത്തേക്കും നമുക്ക് ഇത്രയും പോരാ ഈ ഏരിയ മുഴുവൻ നടാനായിട്ട്. ഇതാകുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി സ്ഥലത്ത് നടാനായിട്ട് പറ്റും. ഇത് കണ്ടോ, നമുക്കിനി ഇത് വേണമെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ഓരോ പീസുകളാക്കാം. ഇതുപോലെ ചെറിയ പീസുകളാക്കി നമുക്ക് ഇത് ഓരോ ഏരിയയിലും നമുക്ക് നട്ടുകൊടുക്കാം. ഇതുപോലെ കുറച്ച് അകലത്തിൽ ഇത് മാത്രം മാറ്റി 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 നമുക്ക് നട്ടുകൊടുക്കാം. അപ്പോൾ അങ്ങനെ നട്ടാലും നമ്മുടെ ഈ ഈ പറമ്പ് മുഴുവൻ ആകും. പക്ഷേ അതിന് എനിക്കൊന്ന് കുറച്ചുകൂടെ ഇത് വേണം. എന്നാൽ മാത്രമേ ഇതുപോലെ പീസാക്കി നടാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഓരോന്നാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ മുഴുവൻ നമുക്ക് നടുകയും ചെയ്യാം, ഇത് ഒത്തിരി ഉണ്ടാകുകയും ചെയ്യും അങ്ങനെ നട്ടു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് എടുത്തതിന് ശേഷം നമുക്ക് നടാം. അപ്പോൾ നമുക്ക് ഇത് പുല്ല് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊരു കുഴി എടുത്തതിന് ശേഷം നമ്മളവിടെ വെച്ച് മണ്ണിട്ട് മൂടിക്കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ച് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാം. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് വെക്കാം. അപ്പോൾ അത്യാവശ്യം ചെറിയ ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് നമ്മൾ ലോൺ പുല്ലെല്ലാം കൂടെ ഇങ്ങനെ നട്ട് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് വളർന്നു വരണം. ഇതൊന്ന് കിളുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ചെറിയൊരു ഏരിയയും കൂടെ ഉണ്ട്, അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഗതി സെറ്റാകും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ട് നമ്മുടെ ലോൺ എന്നുള്ളത്. ഏകദേശം ഒരുമാതിരി എല്ലായിടവും നമ്മൾ നട്ടിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് വളവിട്ട് കൊടുക്കാം. ഒന്ന് കിളുത്ത് വരട്ടെ. രാവിലെ ഞങ്ങൾ തുടങ്ങിയതാണ് ഈ പരിപാടി കേട്ടോ. സംഗതി ഇത്രയും ഹെവി ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. അതുപോലെ വൈകുന്നേരം ആയപ്പോൾ നല്ല കൊതുകൊക്കെ ആയി. എന്തായാലും ഈ ഏരിയ നല്ല ഭംഗിയായിട്ട് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇത് ഈ ഗ്രാസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിയ കെയറോ കാര്യങ്ങളൊന്നും വേണ്ട. നമുക്ക് തണലത്തൊക്കെ ഇത് നന്നായിട്ട് പിടിച്ചോളും. നോക്കിയാൽ നമ്മുടെ പുല്ലിപ്പോൾ ഈ ഒരു ലെവലിലായി. ഒരുമാതിരി എല്ലാം നന്നായിട്ട് കിളുത്തു. അതുപോലെ തന്നെ ഇതിനെല്ലാം ശിഖരങ്ങൾ പോലെ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒത്തിരി ശാഖകൾ വരുന്നുണ്ട്. ഇത് നാല് ദിവസത്തേക്കും ഇപ്പോൾ കിളുക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ കിളുക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഇതിനിടയിലുള്ള പുല്ലും കളകളും ഒക്കെ പറിച്ച് കളയണം, അതിന് ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കോഴിവളം ഞാൻ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്തു. നമ്മുടെ ബയോഗ്യാസ് സ്ലറി ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം അത് ചെയ്തുള്ളൂ. എന്തായാലും സംഗതി ഇവിടെയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് കിളുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ചെറിയ പീസ് വെച്ചതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ പുല്ലത് ഇപ്പോൾ നോക്കിയേ ഈ ഒരു അവസ്ഥയായി കേട്ടോ. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ പടർന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ളൊരു ചെറിയ കുഴപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ള കളകൾ പറിക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് ചെറുതല്ല, അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എന്നാലും നല്ല ഭംഗിയായിട്ട് ഇവിടെ എല്ലാം വളർന്നിട്ടുണ്ട്. അപ്പോൾ നോക്കി എങ്ങനെയുണ്ട് നമ്മുടെ പുൽത്തകടി. ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസം കഴിഞ്ഞതേ ഉള്ളൂ. സംഗതി അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത്രയും ഭംഗിയായിട്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സ്ഥലങ്ങളിലൂടെയുണ്ട്. അതിപ്പോൾ ഉടനെ തന്നെ ആയിക്കോളും, ഒരു ഒരാഴ്ചയോടുകൂടി കംപ്ലീറ്റ് ആയിട്ട് ഫില്ലാകും. അതുപോലെ കുറച്ച് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തേക്കെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നല്ല അടിപൊളിയായിട്ട് നമുക്കിതുപോലെ വളരെ നീറ്റായിട്ട് പുല്ല് വളരെ ചിലവ് കുറച്ച് നമ്മൾ ആ ഒരു ചെറിയൊരു സ്ക്വയർ പീസ് കൊണ്ട് നമ്മൾ ഇത്രയും ഏരിയയിൽ ഒരു ഒന്നര മാസം കൊണ്ട് ഇത്രയും ഏരിയ കവർ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് തന്നെ നമ്മുടെ പുൽത്തകടി, നമ്മുടെ മുറ്റമാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ പൂന്തോട്ടവും വെറുതെ കിടക്കുന്ന സ്ഥലമെല്ലാം ഇതുപോലെ പുല്ലുകൊണ്ട് അലങ്കരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം. പിന്നെ ഇതിൻ്റെ നമ്മുടെ വളപ്രയോഗം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നൈട്രജൻ കൂടുതലുള്ള വളങ്ങൾ നമ്മൾ എല്ലാ ചെടികൾക്ക് കൊടുക്കാറുണ്ട്. അതുപോലുള്ള വളങ്ങളെല്ലാം കൊടുക്കാം. ഇപ്പോൾ ചാണക സ്ലറി നല്ലതാണ്, അതിന് ചെറിയ സ്മെല്ലുണ്ടാകും, എന്നാലും ചാണക സ്ലറി നല്ലതാണ്.
പിന്നെ എനിക്കിപ്പോൾ ബയോഗ്യാസ് ഉള്ളതുകൊണ്ട് ബയോഗ്യാസിൻ്റെ ബയോഗ്യാസ് പ്ലാന്റിൻ്റെ സ്ലറി നല്ലതാണ്, അതൊഴിച്ച് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോഴിവെള്ളം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് അത് ചെയ്യാറുണ്ട്. ഇനി കോഴിവെള്ളം നമ്മൾ വെള്ളത്തിലിട്ട് അത് ഡയല്യൂട്ട് ചെയ്ത് ഒഴിക്കാറുണ്ട്. ഇനി ചാണകമാണെങ്കിൽ നമുക്ക് ഉണക്ക ചാണകം നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിലിട്ട് ഡയല്യൂട്ട് ചെയ്ത് അത് ഒഴിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ കയ്യിലുള്ള വളങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഇത് മാസത്തിൽ ഒരിക്കലെങ്കിലും ചെയ്താലേ നല്ല ഭംഗിയായിട്ടും പച്ചപ്പോടുകൂടിയൊക്കെ നിൽക്കാറുള്ളൂ. അതുപോലെ തന്നെ ഇതിനകത്ത് ചെയ്യേണ്ട വേറൊരു അത്യാവശ്യ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കളകളുണ്ടാകും. അത് നമ്മൾ കൈകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് കിട്ടുന്ന സമയത്ത് കൈകൊണ്ട് തന്നെ ഇത് പറിച്ച് കളയാനായിട്ട് ശ്രമിക്കണം. അതിന് ഞാൻ വൈഫാണ് കൂടുതലും ഇത് കളകളൊക്കെ പറിച്ച് നീറ്റാക്കിയത്. അപ്പോൾ ആ സൈഡിൽ നിന്നും അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് ഇടയ്ക്ക് നിന്നൊക്കെ വരുന്ന കളകളെല്ലാം നമ്മൾ പറിച്ച് മാറ്റണം. അല്ലെങ്കിൽ പെട്ടെന്നാണ് ഇതിനകത്ത് കളകൾ വരുന്നത്. കളകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേണ്ടാത്ത പുല്ലുകൾ, ഇതിൻ്റേതല്ലാത്ത പുല്ലുകൾ ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പറിച്ച് കളയണം. പിന്നെ മറ്റ് പരിചരണങ്ങളൊന്നും വലുതായിട്ട് ആവശ്യമില്ല. ഇപ്പോൾ വലിയ കീടശല്യങ്ങളോ പുഴുവിൻ്റെ ശല്യങ്ങളോ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. അത് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഇത്ര ആയതുകൊണ്ട് ഒന്ന് വീഡിയോ ചെയ്ത് ഇട്ടതാണ്. നമ്മളുടെ ഏകദേശമൊക്കെ ഇത് ഫിനിഷായി. ഇനി ഇതിൻ്റെ കുറച്ച് ബോർഡറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കുറച്ചുകൂടെ ഭംഗിയാക്കാനുണ്ട്. അത് വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്യാം. അപ്പോൾ തൽക്കാലം നമ്മുടെ ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം ഒന്ന് ഭംഗിയാക്കി ഇടാനായിട്ട് നമുക്ക് പറ്റും. ഇത് വെറുതെ വെറും വൃത്തികേടായിട്ട് കിടന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ ഒന്ന് ഇരിക്കാനും ഒക്കെ നല്ല സൗകര്യമാണ്. നമുക്ക് ഇരിക്കാനും ഇവിടെ കുട്ടികൾ വന്ന് കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനൊക്കെ വളരെ നമുക്ക് കൂടുതൽ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് നമ്മളുടെ ഈ ഒരു പുൽത്തകടി. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തിടുക. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.